ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? എക്ടോകാർപ്പസ് ആണ്. ഇതധികവും ബോട്ടണി മെയിൻ എടുത്ത കുട്ടിയൊക്കെ ആയിരിക്കും പഠിക്കാനുണ്ടാവുക. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എക്ടോകാർപ്പസിനെ പറ്റി പറയും. ഇതിൽ നമുക്ക് മെയിൻലി പ്ലാന്റ് ബോഡിയും റീപ്രൊഡക്ഷനുമാണ് പറയാനുള്ളത്. അപ്പോൾ ചിലപ്പം കുറച്ചൊരു ലോങ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ലോങ് ആവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് രണ്ട് സെക്ഷൻസായിട്ട് ഇടാം. ഓക്കെ, അപ്പം എക്ടോകാർപ്പസിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കുമ്പം ഇത് പെടുന്നത് ക്ലാസ് ഫിയോഫൈസിയയിലാണ്. ഓർഡർ എക്ടോകാർപ്പിലേസിലും അതേപോലെ തന്നെ ഫാമിലി എക്ടോകാർപ്പിയേസിയയിലുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പൊസിഷൻ എന്ന് പറയുന്നത്. എക്ടോകാർപ്പസ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ആൽഗയാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായോ, ക്ലാസ് ഫിയോഫൈസിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ബ്രൗൺ ആൽഗയാണ്. ഇവർ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ലോകത്തിൻ്റെ പല പാർട്ടിലായിട്ട് ഇവരുടെ പല സ്പീഷീസിനെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന 6 മാത്രം എന്താണ്? ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആണ്. ബാക്കിയുള്ളതൊക്കെ മറൈൻ ഫോംസ് ആണ്. ഓക്കെ, ഇവരുടെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു മെറൈൻ സ്പീഷീസിൻ്റെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റുന്നത് ലിറ്റോറൽ സബ് ലിറ്റോറൽ സോൺസ് ഓഫ് കോൾഡർ സീസ് ഓഫ് പോളാർ ആൻഡ് ടെമ്പറേറ്റ് റീജ്യൻ ആൻഡ് ഓൾസോ അലോങ് അറ്റ്ലാന്റിക് കോസ്റ്റ്. അപ്പോൾ ഇവരുടെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് ലിറ്റോറൽ അല്ലെങ്കിൽ സബ് ലിറ്റോറൽ സോൺ. ലിറ്റോറൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഈ ഷോർ റീജ്യനോട്, മീൻസ് കടലിൻ്റെ തീരത്തിനോട് അടുത്തിട്ടാണ് കാണാൻ പറ്റുന്നത്. അധികവും കാണാൻ പറ്റുന്നത് പോളാർ, മീൻസ് പോളാർ പോർഷനിലുള്ള ആ ഒരു കോൾഡ് സീസിലും അതേപോലെ തന്നെ ടെമ്പറേറ്റ് റീജിയനിലുള്ള സീസിൻ്റെ ഷോറിലായിട്ടാണ് നമുക്ക് ഇവരെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അറ്റ്ലാന്റിക് കോസ്റ്റിലും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പസഫിക് കോസ്റ്റിൽ നമ്മൾ ഇവരെ വളരെ റെയറായിട്ടാണ് കാണാറ്. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ചോദിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. കുറേം കൂടി അതിൻ്റെ പ്ലാന്റ് ബോഡി, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, പിന്നെ 1 ക്വസ്റ്റ്യൻസ് ഉള്ളവരാണെങ്കിൽ ഇതിൽ 2-3 ടേംസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ അധികം ആൾക്കാരും ലിത്തോഫൈറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. ലിത്തോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അധികം ഇവർ വളരുക റോക്കിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോണിനോടോ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും. അതിനാണ് നമ്മൾ ലിത്തോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റിനോട് അറ്റാച്ച് ചെയ്ത് വരിക, അത് സ്റ്റോൺ ആവാം റോക്ക് ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റിനോട് അറ്റാച്ച് ചെയ്ത് വളരുകയാണെങ്കിൽ അതിനെ ലിത്തോഫൈറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ടേം കിട്ടിയില്ലേ. പിന്നെ എപ്പിഫൈറ്റ്, എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക, മറ്റൊരു ഏതെങ്കിലും ഒരു ജീവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക. അപ്പോൾ പ്ലാന്റിൻ്റെ കേസിലാണെങ്കിൽ മറ്റൊരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിനാണ് നമ്മൾ എപ്പിഫൈറ്റ് എന്ന് പറയുക. പക്ഷേ അതിൽ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാരസൈറ്റിസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു എക്ടോകാർപ്പസ് എന്ന് പറയുന്നത് മറ്റ് പല ആൽഗകളെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാറുണ്ട്. അതേപോലെ തന്നെ എൻഡോഫൈറ്റ്സിനെയും കാണാം. എൻഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ആൽഗകളുടെ ഉള്ളിലായിട്ട് ജീവിക്കുക, മീൻസ് അവരുടെ സെൽസിൻ്റെ ഉള്ളിൽ കയറി ജീവിക്കുന്നതിനാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുക. ഓക്കെ, ഇതിൽ ഒരു സ്പീഷ്യസ് എക്ടോകാർപ്പസ് ഫാസിക്കുലാറ്റസ് എന്ന് പറയുന്ന സ്പീഷ്യസ് എന്താണ്? എപ്പിസോയിക്കാണ്. എപ്പിസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചില ഫിഷസിൻ്റെ ഫിൻസിനോട് അറ്റാച്ച് ചെയ്ത് വളരുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ എപ്പിസോയിക് എന്ന് വിളിക്കും. പിന്നെന്താണ്, അങ്ങനെ പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് ചില എപ്പിഫൈറ്റ്സിൻ്റെ ബേസൽ പോർഷൻ, ആ ഒരു നമ്മൾ ചില എക്ടോകാർപ്പസിൻ്റെ തന്നെ ചില എപ്പിഫൈറ്റ്സിനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബേസൽ പോർഷൻ, മീൻസ് അതിൻ്റെ അടിയത്തെ പോർഷൻ എന്തായിരിക്കും? എൻഡോഫൈറ്റിക് ആയിരിക്കും. മീൻസ് ഉള്ളിലേക്ക്, മീൻസ് സെൽസിൻ്റെ ഉള്ളിലേക്ക്, ഇപ്പം മറ്റൊരു ആൽഗയുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ബേസൽ പോർഷൻ മാത്രം. അപ്പം ബേസൽ പോർഷൻ എൻഡോഫൈറ്റിക്കും മേലത്തെ പോർഷൻ, മീൻസ് പാർഷ്യലി അവർ എന്തായിരിക്കും? എപ്പിഫൈറ്റിക്കും. ബാക്കി പോർഷൻ എന്തായിരിക്കും? പുറത്തേക്കായിരിക്കും. അപ്പം എന്ത് പറയാം, ദേ ആർ പാർഷ്യലി എപ്പിഫൈറ്റിക് ആസ് വെൽ ആസ് എൻഡോഫൈറ്റിക് എന്ന് പറയാം. അതിനിവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എക്ടോകാർപ്പസ് എൻഹാലസ് എന്ന് പറയുന്ന ഒരു സ്പീഷ്യസിനെയാണ്. ഓക്കെ, ഏകദേശം നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ കോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 16 സ്പീഷ്യസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 9 എന്താണ് ഫ്രീ ഗ്രോയിങ് ആണ്, മറ്റുള്ളതൊക്കെ എന്താണ് എപ്പിഫൈറ്റ്സ് ആണ്.
അപ്പം നിങ്ങൾക്ക് അതിൽ ഇന്ത്യൻ സ്പീഷീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എന്തായാലും ജസ്റ്റ് ഒരു രണ്ട് പേരെങ്കിലും പഠിച്ചു വെച്ചോളൂ, ഇനി അഥവാ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ രീതിയിൽ പറയാനുള്ളത്. ഇനി നമ്മളിതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഈ പോയിൻറ്റ്സൊക്കെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല, ഞാനിതിൻ്റെ ബോഡി മുതലാണ് തുടങ്ങിയത്, സോറി, ഞാനിതിൻ്റെ ആ ഒരു ബോഡി പോർഷൻ മുതലാണ് തുടങ്ങിയത്. ഞാനതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാൻ ബോഡിയിലേക്ക് കടക്കാം. പ്ലാൻ ബോഡിയിൽ നോക്കുന്ന സമയത്ത് എക്ടോകാർപ്പസിൻ്റെ ബോഡി എന്ന് പറയുന്നത് വളരെ സ്മോളും ഫിലമെൻ്റസും അതേപോലെ തന്നെ ഹെറ്ററോട്രൈക്കസ് താലസുമാണ് എന്നാണ് പറയുന്നത്. അത് ഒരു സബ്സ്ട്രാറ്റത്തിനോട് അറ്റാച്ച് ചെയ്ത രീതിയിലാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറുതായിരിക്കും കേട്ടോ, വളരെ സ്മോളായിട്ട്. അതേപോലെ തന്നെ ഫിലമെൻ്റസാണ്, നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നോക്കുമ്പം ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫിലമെൻ്റായിട്ടാണ് കുറച്ചും കൂടി കാണാൻ പറ്റുന്നത്. ഹെറ്ററോട്രൈക്കസ് താലസ് എന്ന് പറഞ്ഞാൽ, ഹെറ്ററോട്രൈക്കസ് താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രോസ്റ്റേറ്റ് റീജിയനും ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു അപ്രൈറ്റ് റീജിയനും ഉണ്ടാവും. ഇതാ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണക്കണ്ടോ, ഒരു ഇങ്ങനൊരു പ്രോസ്റ്റേറ്റ് സിസ്റ്റം ഉണ്ട്. പ്രോസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിന് അലോൺ ആയിട്ട്, മീൻസ് ഗ്രൗണ്ടിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട്, ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു സബ്സ്ട്രാറ്റത്തിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പോകുന്ന പോർഷനാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റവും അതേപോലെ തന്നെ ഒരു അപ്രൈറ്റായിട്ടുള്ള, മീൻസ് മേലേക്ക് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു എറക്റ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ ആ ആൽഗേനെ ഹെറ്ററോട്രൈക്ക്, ആ ആൽഗയ്ക്ക് ഹെറ്ററോട്രൈക്കസ് താലസ് ആണ് ഉള്ളത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗെമറ്റോഫൈറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആവാം. അത് നമ്മൾ റീപ്രൊഡക്ഷനിലേക്ക് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. പിന്നെ ഇതിൻ്റെ താലസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു ടഫ്റ്റ് മീൻസ് കുറേ കൂട്ടമായിട്ട് നിൽക്കുന്ന ഡെലിക്കേറ്റ് ആയിട്ടുള്ള, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ഹൈലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള, അങ്ങനെ ഹൈലി ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അല്ലെങ്കിൽ ഇതാ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ അത്ര ഒരു ബ്രാഞ്ചിങ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഹൈലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള എന്ത് കാണാം, താലസ് ആണ്, സോറി താലസ് അല്ല, ഫിലമെൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഫിലമെൻസ് വെള്ളത്തിൽ ഇങ്ങനെ ആടി ഒലഞ്ഞ് കിടക്കുകയായിരിക്കും, സ്വിമ്മിങ് ഇൻ ദ വാട്ടർ കണ്ടോ, ഇങ്ങനൊരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ കറണ്ടിനനുസരിച്ച് ഇങ്ങനെ ആടി ഒലഞ്ഞ് കിടക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ താലസ് ഹെറ്ററോട്രൈക്കസ് ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹെറ്ററോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഒരു ബേസൽ പ്രോസ്റ്റേറ്റ് പോർഷനും, അതേ പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് ആയിട്ടുള്ള റൈസോയിഡൽ സിസ്റ്റം, അതേപോലെ തന്നെ മേലേക്ക് ഒരു പ്രൊജക്റ്റിംഗ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് സിസ്റ്റം, മീൻസ് മേലേക്ക് ഇങ്ങനെ ഒരു എറക്റ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹെറ്ററോട്രൈക്കസ് എന്ന് വിളിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പ്രോസ്റ്റേറ്റ് പോർഷൻ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഈ ഒരു പ്രോസ്റ്റേറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ബ്രാഞ്ചഡ് ആയിട്ടുള്ള, മീൻസ് ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഒരു ഇതാണ്, കുറേ ബ്രാഞ്ചസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബ്രാഞ്ചസ് സബ്സ്ട്രേറ്റും, ഇതിപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കല്ലിനോടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കല്ലിൻ്റെ മേലെ മൊത്തമായിട്ട് ബ്രാഞ്ച് ചെയ്ത് ക്രീപ്പ് ചെയ്ത്, മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതിനോട് അറ്റാച്ച് ചെയ്ത രീതിയിൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പം ഈ ഒരു സാധനം ഒരു കല്ലിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിനോട് അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ക്രീപ്പ് ചെയ്തിട്ട് അതിനോട് ഒരു സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം ഒരു ഹോൾഡ് ഫാസ്റ്റ് പോലെ ആക്ട്, മീൻസ് അതിനെ ആ ഒരു സബ്സ്ട്രേറ്റത്തിനോട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോൾഡ് ഫാസ്റ്റ് ആയിട്ട് അത് നിൽക്കും. ഓക്കെ, ഇനി അതൊരു എപ്പിഫൈറ്റമിലാണെങ്കിൽ അതെങ്ങനെ അറ്റാച്ച് ചെയ്യുള്ളൂ, വളരെ ലൂസായിട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞു മറ്റൊരു ആൽഗേമിലാണെങ്കിൽ എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഏതെങ്കിലും ഒരു ആൽഗേമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ആൽഗയിലാണെങ്കിൽ അത് വളരെ ലൂസായിട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ. ഇനി അതല്ല ഏതെങ്കിലും ഒരു സബ്സ്ട്രാറ്റം, ഇപ്പം ലിത്തോഫൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ റൈസോയിഡ്സ് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട്, മീൻസ് ഒന്നുകൂടി ഫേം ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇനി ഒരു കേസ് ഇവിടെ പറയുന്നുണ്ട്, എക്ടോകാർപ്പസ് എൻഹെലീന എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസൽ പോർഷൻ എൻഡോഫൈറ്റാണ്. എൻഡോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ആൽഗേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി, മീൻസ് അതിൻ്റെ സെൽസിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ ബേസൽ പോർഷൻ കാണുകയാണെങ്കിൽ അതിനാണ് എൻഡോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മെച്യുർ പ്ലാന്റ് ഏതെങ്കിലും ഒരു മെച്യുർ സ്പീഷീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഈ ഒരു പ്രോസ്റ്റേറ്റ് പാർട്ട് ആബ്സെൻ്റ് ആയിരിക്കും. നമ്മൾ ഒരു എക്ടോകാർപ്പസിൻ്റെ മെച്യൂറായിട്ടുള്ള പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഈ പ്രോസ്റ്റേറ്റ് സിസ്റ്റം ചിലപ്പം ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ,
ഇനി നമ്മൾ അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്തിനെ പറ്റിയിട്ടാണ്, രണ്ട് പാർട്ട് ഉണ്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പ്രോസ്റ്റേറ്റ് സിസ്റ്റത്തിനെ പറ്റി ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി എറക്ട് പോർഷനെ പറ്റി നോക്കുമ്പം അത് വെള്ളത്തിലിങ്ങനെ ഇങ്ങനെ ഹൈലി ബ്രാഞ്ചഡ് ആണ്. അത് നിന്നിട്ട് വെള്ളത്തിലിങ്ങനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്രൈറ്റ് ആയിട്ടാണ്, യൂണി ആക്സിയേറ്റ് ആണ്. പിന്നെ അത് യൂണി ആക്സിയേറ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. യൂണി ആക്സിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബ്രാഞ്ച് കണ്ടു, ഇങ്ങനെയുള്ള ഒരു സിംഗിൾ ബ്രാഞ്ച്, ഒരു സിംഗിൾ മെയിൻ ആക്സിസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ മെയിൻ ബ്രാഞ്ച് എന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം യൂണി ആക്സിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ആക്സിസേ ഉണ്ടാവുള്ളൂ, അതിൽ നിന്ന് ബാക്കിയുള്ള ബ്രാഞ്ചസ് ബാക്കിയുള്ളതൊക്കെ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരൊറ്റ ആക്സിസ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ആക്സിസ് കാണാൻ പറ്റും, കണ്ടോ, യൂണി ആക്സിസ് ആണ്. എന്നിട്ട് അതിൽ നിന്ന് കുറേ ബ്രാഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. പിന്നെ യൂണി സെറേറ്റ് ആണ്. യൂണി സെറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ തിക്നെസ്സേ ഉണ്ടാവുള്ളൂ ഈ ഒരു ആക്സിസിന്, ഒരു സെല്ലിന്. മീൻസ് അതിൻ്റെ ഓരോ ഫിലമെൻറ്റിനും കേട്ടോ, ആക്സിസ് മാത്രമല്ല ഇതിലെ ഓരോ ഫിലമെൻറ്റ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സെല്ലിൻ്റെ, മീൻസ് ഒറ്റൊരു സെല്ലിൻ്റെ തിക്നെസ്സേ ഉള്ളൂ, കണ്ടോ. ഓരോരോ സെല്ല് മേലേക്ക് അടുക്കി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു സെല്ലിൻ്റെ തിക്നെസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിച്ചത്, യൂണി സെറേറ്റ് എന്ന് വിളിച്ചത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബ്രാഞ്ചിങ് യൂഷ്വലി ലാറ്ററൽ സൈഡ്സ് നിന്നാണ് വരിക. അത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലാറ്ററൽ ആയിട്ടാണ് ബ്രാഞ്ചിങ് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ്, ബ്രാഞ്ചസ് അധികം ട്രാൻസ്വേഴ്സ് സെപ്റ്റയ്ക്ക്, മീൻസ് ആ ഒരു അതിൻ്റെ ആ ഒരു സെല്ലിനെ പറ്റി പറയുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ട്രാൻസ്വേഴ്സ് സെപ്റ്റേൻ്റെ ഈ ഒരു ഇങ്ങനെ വരുന്ന സെപ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ ഓരോരോ സെപ്റ്റകളുണ്ടല്ലോ ഇതിനെ, ഈ ഇതാ ഈ ഓരോ സെല്ലിനെയും ഇതാ ഇതിൽ നോക്കിക്കഴിയുമ്പം ഇങ്ങനെ ഓരോ സെപ്റ്റ് മീൻസ് ഓരോ സെല്ലിൻ്റെയും ആ ഒരു സെപ്റ്റേൻ്റെ താഴെ നിന്നായിട്ടാണ് നമുക്ക് ആ ഒരു ബ്രാഞ്ചസ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ചില കേസിൽ മാത്രം ഡൈക്കോട്ടമസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്ത് കാണാം, മീൻസ് രണ്ടായിട്ട് ബ്രാഞ്ച് ചെയ്ത് പോകുന്നത് കാണാം. പിന്നെ ഓരോ ബ്രാഞ്ച് എൻഡ് ചെയ്യുന്നത്, മീൻസ് ഇങ്ങനെയുള്ള ഓരോ ബ്രാഞ്ചും എൻഡ് ചെയ്യുക അധികവും ഒന്നെങ്കിൽ ഒരു പോയിൻറ്റഡ് സെല്ലിൽ അല്ലെങ്കിൽ ഒരു ഹെയർ ലൈറ്റ് പ്രോസസ്സിലായിരിക്കും എൻഡ് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലിൽ അല്ലെങ്കിൽ ഒരു ഹെയർ ലൈക്ക് പ്രോസസ്സിലായിരിക്കും. ഈ ഒരു ഹെയർ ലൈക്ക് പ്രോസസ്സ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് ഫോംഡ് ഓഫ് സെവറൽ എലോങ്ങേറ്റഡ് ടെർമിനലി ടാപ്പറിങ് അതേപോലെ തന്നെ ഹൈലി വാക്കുലേറ്റഡ് ആയിട്ടുള്ള ഹൈലിൻ സെൽസ് കൊണ്ടായിരിക്കും ആ ഒരു ടെർമിനലായിട്ട് വരുന്ന ആ ഒരു സെൽസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പം എന്താ പറഞ്ഞത്, ഇതിലെ ഓരോ ബ്രാഞ്ചിലും ഇങ്ങനെയുള്ള ഓരോ ബ്രാഞ്ചും ചെന്ന് എൻഡ് ചെയ്യുക ഒരു പോയിൻറ്റഡ് അല്ലെങ്കിൽ ഒരു ഹെയർ ലൈക്ക് സെല്ലിലായിരിക്കും. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ടാപ്പറിങ് അല്ലെങ്കിൽ ഹൈലി വാക്കുലേറ്റഡ് ആയിട്ടുള്ള ഹയലിൻ സെൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഹയാലിൻ സെൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ, ഹയാലിൻ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഈ ഒരു ഇതിൻ്റെ ടിപ്പിലേക്ക് എത്തുമ്പം ഹയാലിൻ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, ഹയാലിൻ സെൽസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള സെൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു അറ്റത്തേക്ക് എത്തുമ്പോഴേക്ക് ഉള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ അപ്രൈറ്റ് ഫിലമെൻറ്റിനെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റൈസോയിഡ്സിനെ പോലത്തെ, മീൻസ് ഇതിൻ്റെ ഈ ഒരു അപ്രൈറ്റ് ഫിലമെൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു മെയിൻ അപ്രൈറ്റ് ഫിലമെൻറ്റിൻ്റെ ഇതിലേക്ക് വരിക വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു മേലേക്ക് പോകുന്ന മെയിൻ ആക്സിസ് ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും താഴത്തെ ലോവർ സെൽസ്, ഇതെങ്ങനെ പോകുന്ന ഈ ഒരു അപ്രൈറ്റ് ഫിലമെൻറ്റിൻ്റെ ലോവർ സെൽസ് എന്നായിട്ട് നമുക്ക് റൈസോയിഡ് പോലത്തെ ബ്രാഞ്ചസിനെ കാണാം. അതെന്തിനു വേണ്ടിയിട്ടാണ്, ആങ്കറേജിന് വേണ്ടി, മീൻസ് അതിനൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെ ഇതിലെ മെയിൻ ഫിലമെൻറ്റ് അതേപോലെ തന്നെ ബ്രാഞ്ചസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സെല്ല് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയ പോലെ, കണ്ടോ, ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഓരോ സെല്ലിങ്ങനെ അട്ടിക്കിട്ട പോലെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് അതിൻ്റെ ഒരു നമുക്കതിൻ്റെ പ്ലാന്റ് ബോഡീനെ പറ്റി പറയാനുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹെറ്ററോട്രൈക്കസ് ആണെന്നുള്ളത് ഓർക്കണം. എന്താണ് ഹെറ്ററോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കണം. പിന്നെ അതിൻ്റെ പ്രോസ്റ്റേറ്റ് റീജിയനും എറക്റ്റ് റീജിയനും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ആദ്യം പ്രോസ്റ്റേറ്റ് റീജിയനിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഹോൾഡ് ഫാസ്റ്റ് ആ ടേംസൊക്കെ ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം. പിന്നെ അതിനുശേഷം എറക്റ്റ് റീജിയന് എറക്റ്റ് റീജിയൻ്റെ എന്തൊക്കെ പറയണം, അപ്രൈറ്റ് ആണ്, യൂണി ആക്സിയേറ്റ് ആണ്, യൂണി സെറേറ്റ് ആണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ച് ചെന്ന് എൻഡ് ചെയ്യുക ഒരു ഹെയർ ലൈക്ക് അല്ലെങ്കിൽ ഒരു പോയിൻറ്റഡ് സെല്ലിലാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി മീൻസ് ഒരു വാക്കുലേറ്റഡ് ആയിട്ടുള്ള ഹയാലിൻ സെൽസ് ആണ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ റൈസോയിഡ്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്യണം. ഈ ഒരു റൈസോയിഡ്സ് ആങ്കറേജിന് വേണ്ടി സഹായിക്കുന്നു എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബ്രാഞ്ചസോ ഫിലമെൻസോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ സെല്ലിങ്ങനെ അട്ടിയിട്ട പോലെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതിലെ സെൽ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ സെൽസ് വളരെ സ്മോൾ ആയിട്ടുള്ള സെൽസാണ്. ഇത് അവിടെ കാണിച്ചിട്ടുണ്ട് സെൽ സ്ട്രക്ചർ. വളരെ കുട്ടി സെല്ലാണ്, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, ഒരൊറ്റ ന്യൂക്ലിയസേ ഉള്ളൂ. അത് പിന്നെ ഈ സെൽസൊക്കെ വേരിയസ്ലി ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, എറക്ട് ഫിലമെൻറ്റിനെ ഇങ്ങനെ നേരെ നിൽക്കുന്ന മീൻസ് ഇങ്ങനെ എറക്റ്റായിട്ട് നിൽക്കുന്ന ഫിലമെൻറ്റിൻ്റെ സെൽസ് നോക്കുകയാണെങ്കിൽ അധികവും ഒന്നെങ്കിൽ റെക്റ്റാങ്കുലർ ആയിരിക്കും അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ ബാരൽ ഷേപ്ഡ് ആയിരിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചിലത് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്, ചിലത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, സിലിണ്ട്രിക്കൽ പോലെയാണ് വന്നിരിക്കുന്നത്, ചിലത് ബാരൽ ഷേപ്പിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ഒരു അപ്പിക്കൽ സെൽസിലേക്ക് എത്തും, മീൻസ് ഈ ഒരു എൻഡിലേക്കുള്ള അപ്പിക്കൽ സെൽസിലേക്ക് എത്തുമ്പം അതെങ്ങനെയാണ് എലോങ്ങേറ്റഡ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് നീണ്ടിട്ട് പോയിൻ്റഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ സെൽ വാള് നോക്കുകയാണെങ്കിൽ വളരെ തിക്കാണ്. ഇതിൻ്റെ ഒരു സെൽ വാള് നോക്കുകയാണെങ്കിൽ തിക്കായിട്ടുള്ള സെൽ വാളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉണ്ടാക്കിയിരിക്കുന്നത് പെക്ടോ സെല്ലുലോയിസിക് ഉപയോഗിച്ചിട്ടാണ്. എന്താണ് പെക്ടോ സെല്ലുലോയിസിക്? അതൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ, ടേംസൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ദ സെൽ സ്ട്രക്ചർ കാണിച്ചതാ. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പെക്ടോ സെല്ലുലോയിസിക് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഇന്നറായിട്ട് സെല്ലുലോസിക് ലെയറും അത് കഴിഞ്ഞിട്ട് ഔട്ടറായിട്ടൊരു പെക്റ്റിക് ലെയർ മീൻസ് ആ ഒരു പെക്ടോ സെല്ലുലോസിക് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളത്തെ ലെയർ എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ടുണ്ടാക്കിയ ലെയറും ഔട്ടർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ജെലാറ്റിനസ് ആയിട്ടുള്ള പെക്റ്റിനും ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ഒരു പെക്റ്റിക് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്യൂക്കോഡൻ അതേപോലെ തന്നെ ആൽഗിനിക് ആസിഡ് അല്ലെങ്കിൽ ആൽഗിൻ എന്ന് പറയാം. അപ്പം ഫ്യൂക്കോഡിനും ആൽഗിനും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഔട്ടർ ആയിട്ടുള്ള ജെലാറ്റിനസ് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൽഗിൻ എന്ന് പറയുന്നത് ഒരു പെക്റ്റിക് സബ്സ്റ്റൻസ് ആണ്, അത് പോളിമർ ഓഫ് മാനൂറോണിക് ആസിഡാണ്. അപ്പം ആൽഗിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇത് ആൽഗിൻ എന്ന് പറയുന്നത് ആ ഒരു പെക്റ്റിക് സബ്സ്റ്റൻസ് ആണ്, പെക്റ്റിൻ്റെ ഒരു സബ്സ്റ്റൻസ് ആണ്. അത് എന്തിൻ്റെ പോളിമറാണ്? മാനറോണിക് ആസിഡിൻ്റെ പോളിമറാണ്. കുറേ മാനറോണിക് ആസിഡ് കൂടി ചേർന്നിട്ടാണ് അതുണ്ടായിരിക്കുന്നത്. ആൽഗിൻ എന്ന് പറയുന്നത് ഒരു ജെലാറ്റിൻ പോലെയാണ്, നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെലാറ്റിൻ പോലെയും അതുപോലെ തന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ വളരെ ഹാർഡായിട്ടും മാറും. എങ്ങനെയാണ്? നനയുമ്പം ഒരു ജെലാറ്റിൻ പോലെ. ഓക്കെ, ജെലാറ്റിനസ് ആയിരിക്കും, കുറച്ചൊരു ഇങ്ങനെ വഴുവഴുപ്പുള്ളൊരു സംഭവമായിരിക്കും. ഉണങ്ങിക്കഴിയുമ്പം അത് നല്ല ഹാർഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുക, കാരണം ഇത് അതിൻ്റെ ആ ഒരു കമ്പോസിഷനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അത് ഹൈലി വാക്കുലേറ്റഡ് ആണ്. എന്താണ്? ഹൈലി വാക്കുലേറ്റഡ് ആണ്. പിന്നെ ഒരു സൈറ്റോപ്ലാസം കാണാം, ന്യൂക്ലിയസ് കാണാം, ഒന്നോ രണ്ടോ ക്രോമാറ്റോഫോസ് കാണാം, പിന്നെ മറ്റ് ഓർഗനലിസ് കാണാം, മൈറ്റോകോൺഡ്രിയ അങ്ങനത്തെ മറ്റ് ഓർഗനലിസ് കാണാം. ക്രോമാറ്റോഫോ ഇതിൽ രണ്ട് ഒന്നോ ഒന്നിലധികം ക്രോമാറ്റോഫോസ് കാണാം എന്നാണ് പറഞ്ഞത്. ക്രോമാറ്റോഫോസിന് ഇടയിൽ സ്പേസ് ഇല്ല കേട്ടോ. ക്രോമാറ്റോഫോസ് എന്ത് കളറാണ്? ഗോൾഡൻ ബ്രൗൺ ഇൻ കളറാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ? ഇതിൻ്റെ ക്രോമാറ്റോഫോസ് ഗോൾഡൻ ബ്രൗൺ കളറിലായതുകൊണ്ടാണ് അതിൻ്റെ ഫിലമെൻസിന് ഇങ്ങനെ ഒരു കളറ് കിട്ടിയത്. ഇത് നോക്കണ്ട കേട്ടോ, ഈ ഗ്രീനിഷ് ഷെയ്ഡ് അല്ല അതിൻ്റെ കളറ്. എന്താണ്? ഇതൊരു ബ്രൗൺ ആൽഗയാണ്, അതുകൊണ്ട് ഇതിൻ്റെ കളർ എന്താണ്? ബ്രൗൺ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് നോക്കിക്കഴിയുമ്പം നമുക്ക് ഹൈലി വാക്കുലേറ്റഡ് ആണെന്ന് മനസ്സിലായി. പിന്നെ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഒന്നോ അതിലധികമോ ക്രോമാറ്റോഫോസ് കാണാം, പിന്നെ മറ്റ് ഓർഗനലൈസ് കാണാം. ക്രോമാറ്റോഫോറിൻ്റെ കളർ എന്ന് പറയുന്നത് ഗോൾഡൻ ബ്രൗൺ ഇൻ കളർ ആയിരിക്കും. ഈ ഒരു ക്രോമാറ്റോഫോസ് ഒന്നെങ്കിൽ ബാൻഡ് ഷേപ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ റിബൺ ലൈക്ക് ആയിട്ടുള്ള ഇറഗുലർ മാർജിൻ ആയിട്ടുള്ള റിബൺസ് പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് ആയിരിക്കും. മീൻസ് സ്മൂത്ത് മാർജിനുള്ള ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള ക്രോമാറ്റോഫോസും ആവാം. ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രോമാറ്റോഫോസിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ചില സ്പീഷീസിനെ നോക്കുമ്പം പൈറിനോയിഡ്സും കാണാം. ഇത് ഒരുപാട് ലോങ് ടോപ്പിക്കായതുകൊണ്ട് ഇതിലെ എക്സെപ്ഷൻസ് എഴുതിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ.
എക്സെപ്ഷൻസ് നമ്മൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എഴുതാമെന്നുള്ളതാണ് ഞാൻ പറയുക. പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ ഇപ്പം ക്രോമാറ്റോഫോറിൻ്റെ കളർ ഏതാ, അതിൽ കാണുന്ന പിഗ്മെൻറ്റ്സ് ഏതാന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കണം. അപ്പം ക്രോമാറ്റോഫോറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ കാണുന്നുണ്ട്, ക്ലോറോഫിൽ ബി കാണുന്നുണ്ട്, കാരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് കാണുന്നുണ്ട്. അതിൽ തന്നെ കാരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ബീറ്റ കാരോട്ടിൻ കാണുന്നുണ്ട്, ഫ്യൂക്കോ സാന്തനിൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈക്കോ സാന്തനിൻ കാണുന്നുണ്ട്, പിന്നെ പല ടൈപ്പായിട്ടുള്ള സാന്തോഫിൽസും കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ കാണുന്ന പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, ക്ലോറോഫിൽ എ കാണാം, ക്ലോറോഫിൽ ബി കാണാം, പിന്നെ കാരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ആയിട്ടുള്ള ബീറ്റ കാരോട്ടിൻ, ഫ്യൂക്കോ സാന്തനിൻ, ഫൈക്കോ സാന്തനിൻ, അതേപോലെ തന്നെ പലതരത്തിലുള്ള സാന്തോഫിൽസും കാണാം. ഓക്കെ, പിന്നെ ഇതിൽ എന്താ പറയുക, സാന്തോഫിൽസിൻ്റെ എമൗണ്ട് ആയിരിക്കും നമ്മൾ ക്ലോറോഫിലിൻ്റെ എമൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പം കൂടുതൽ. കാരണം ക്ലോറോഫിൽ പ്രസൻ്റ് ആണ്, പക്ഷെ ക്ലോറോഫിലിനേക്കാളും എന്തിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും കൂടുതൽ സാന്തോഫിൽ. അതുകൊണ്ടാണ് നമുക്ക് അതിന് എന്ത് കളറിൽ തോന്നുന്നത്, ഒരു ബ്രൗണിഷ് ഷെയ്ഡിൽ തോന്നുക. അല്ലെങ്കിൽ ക്ലോറോഫിലാണെങ്കിൽ കൂടുതൽ നമുക്ക് ഏത് കളറിലാണ് തോന്നുന്നുണ്ട്, ശരിക്കും ഗ്രീൻ കളറിലല്ലേ, പക്ഷെ അത് തോന്നുന്നില്ലല്ലോ, ബ്രൗൺ കളറിലാണ് കാണുന്നത്. അതുകൊണ്ട് സാന്തോഫിലിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ കൂടുതൽ. ഓക്കെ, ഇതിലെ റിസർവ് ഫുഡ് എന്ന് പറയുന്നത് മാനിട്ടോളും ലാമിനാരിനുമാണ്. അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം, അത് ബ്രൗൺ ആൽഗയുടെ ടിപ്പിക്കൽ ഫീച്ചറാണ്. പിന്നെ സൈറ്റോപ്ലാസത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാക്യൂൾസ് കാണാം. ആ വാക്യൂൾസിൻ്റെ അകത്ത് ഫീനോൾസ് ഫിൽഡാണ്, അതുകൊണ്ട് നമ്മളതിനെ ഫൈസോട്സ് എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിക്കുന്നത്, ഫൈസോട്സ് എന്ന് വിളിക്കാറുണ്ട്. ഇവർ ശരിക്കും ഒരു ലൈസോസോമിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈസോസോം എന്ന് പറഞ്ഞു സൂയിസൈഡൽ ബാങ്ക് മീൻസ് മറ്റു എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു സാധനം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാനും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സെൽ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സെൽ സ്ട്രക്ചർ. സെൽ വാളുണ്ട്, സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ്, ഇന്നർ ലെയറ് സെല്ലുലോസ് കൊണ്ടും ഔട്ടർ ലെയറ് പെക്റ്റിക് ലെയറ് കൊണ്ടുമാണെന്ന് പറഞ്ഞു. ബാക്കി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പം അത് ഹൈലി വാക്കുലേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ അതിന് ക്രോമാറ്റോഫോർസ് കാണാം, അങ്ങനെ കുറേ ക്രോമാറ്റോഫോർ, ഒരു സിംഗിൾ ന്യൂക്ലിയസ് കാണാം, പിന്നെ സൈറ്റോപ്ലാസം കാണാം. അതിൽ ക്രോമാറ്റോഫോറിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ നോക്കണം. ക്രോമാറ്റോഫോറിൽ കാണുന്ന പിഗ്മെൻ്റ് ഏതാ നോക്കണം, റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ഏതാ നോക്കണം, പിന്നെ ഇതിൻ്റെ വാക്യൂളിൽ നമുക്ക് ഫീനോൾ കണ്ടൻറ്റ് കാണാൻ പറ്റുന്നുള്ള കാര്യം പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ലൈസോസോംസ് പോലെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഗ്രോത്തും കൂടി പറഞ്ഞു നിർത്താം. ഗ്രോത്ത് എന്ന് പറയുന്നത് ഓരോ റീജിയനിലും ഓരോ പോലെ വേണം. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് റീജിയനിൽ നോക്കുകയാണെങ്കിൽ അപ്പിക്കൽ റീജിയനിലാണ് ഗ്രോത്ത്, മീൻസ് അതിൻ്റെ ടിപ്പിൽ വെച്ചിട്ട്. ഇപ്പോൾ ദാ ഈ ഒരു പ്രോസ്റ്റേറ്റ് റീജിയനിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടിപ്പ് സൈഡിൽ വെച്ചിട്ടായിരിക്കും ഗ്രോത്ത് വരുന്നുണ്ടാവുക. പക്ഷേ എന്താ പറയുക, എറക്ട് റീജിയനിലേക്ക് വരുമ്പം ഒന്നെങ്കിൽ ഡിഫ്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കാം, അല്ലെങ്കിൽ ഇൻഡെക്കാലറിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ട്രൈക്കോതാലി. അപ്പം ഈ ഒരു എറക്ട് റീജിയനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻഡെക്കാലറി അല്ലെങ്കിൽ ട്രൈക്കോതാലിക് അല്ലെങ്കിൽ ഡിഫ്യൂസ് ഗ്രോത്താണ് കാണാൻ പറ്റുന്നത്. ഈ ഇൻഡെക്കാലറിൻ്റെ തന്നെ മറ്റൊരു പേരാട്ടോ ട്രൈക്കോതാലിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പിക്കൽ ഗ്രോത്ത് എങ്ങനെയാണ് അക്കംപ്ലിഷ് ചെയ്യുന്നത്, അപ്പിക്കൽ മെരിസ്റ്റത്തിൽ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ടിപ്പിൽ വെച്ചിട്ട്, മീൻസ് ഇതിൻ്റെയൊക്കെ ഈ ഒരു ടിപ്പിൽ വെച്ചിട്ട്, ഈ ഒരു പ്രോസ്റ്റേറ്റ് റീജിയനിലാണ് നമുക്ക് അപ്പിക്കൽ ഗ്രോത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് റീജിയനിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഗ്രോത്ത് എങ്കിൽ, മീൻസ് സെല്ല് ഡിവൈഡ് ചെയ്ത് ഗ്രോത്ത് നടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ അപ്പിക്കൽ ഗ്രോത്ത് എന്ന് വിളിക്കും. അത് നടത്തുന്നത് അപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ്. ഇൻഡെക്കാലറി ഗ്രോത്ത് നടക്കുന്നത് എന്താ പറയുക, ഇൻഡെക്കാലറി മെരിസ്റ്റം സെൽസിനെ, മീൻസ് ഈ ഓരോ ബ്രാഞ്ചിൻ്റെ താഴെയായി വരുന്ന ഈ ഒരു പിക്ചറിൽ ഇങ്ങനെ ഓരോ ബ്രാഞ്ചിൻ്റെ താഴെയായി വരുന്ന ഈ ഒരു പോർഷനിലായിട്ട് വരുന്ന സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് നടത്തുന്നത്, ഇൻഡെക്കാലറി മെരിസ്റ്റം നടത്തുന്നത്, ഇൻഡെക്കാലറി ഡിവിഷൻ നടത്തുന്നത്. ഓക്കെ, ഇൻഡെക്കാലറി മെരിസ്റ്റമാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഡിവിഷനെ നമ്മൾ ഇൻഡെക്കാലറി ഡിവിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ മെരിസ്റ്റം എങ്ങനെയാണ് കട്ട് ചെയ്യുക, അപ്പർ സൈഡിലേക്കായിട്ടാണ് സെൽസിനെ കട്ട് ഓഫ് ചെയ്യുന്നത്, മേലേക്കായിട്ടാണ് സെൽസിനെ കട്ട് ഓഫ് ചെയ്യുന്നത്. ഇനി ട്രൈക്കോതാലിക്കും എന്താ പറയുക, ഇൻഡെക്കാലറി മെരിസ്റ്റം ഏകദേശം ഒന്നാണ്. ട്രൈക്കോതാലിക് ആക്ടിവിറ്റി നടക്കുന്നത് ട്രൈക്കോതാലിക് മെരിസ്റ്റമാറ്റിക് സെൽസ്, മീൻസ് ആ ഒരു ടെർമിനൽ ആയിട്ടുള്ള ഹെയർ പോർഷൻ ഇല്ലേ, ഇതാ ഇവിടെ വരുന്ന ഈ ഒരു ടെർമിനൽ ആയിട്ടുള്ള ഹെയർ പോർഷൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ട്രൈക്കോതാലിക് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ,
ഞാൻ ട്രൈക്കോത്ത് ആയിരിക്കും കേട്ടോ. ഈ ഒരു ബേസിലായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഹെയർ പോഷനിൽ നടക്കുന്ന സെൽ ഡിവിഷൻ കാരണം വരുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രൈക്കോതാലിക് ഗ്രോത്ത്. ഇതാ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് ഈ എൻഡിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഹയാലിൻ സെൽസാണ്. ഹയാലിൻ സെൽസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഹെയർ പോലത്തെ സെൽസാണ് കാണുന്നത്. ആ ഒരു പോഷനിൽ നടക്കുന്ന ഡിവിഷനെയാണ് നമ്മൾ ട്രൈക്കോതാലിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ട്രൈക്കോതാലിക് സെൽസ് ശരിക്കും പറഞ്ഞാൽ കട്ട് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മേലേക്കും ഒന്ന് താഴേക്കും എന്നുള്ള രീതിയിലാണ്. ന്യൂ സെൽസ് എബവ് ആൻഡ് ബിലോ എന്നാണ് പറയുന്നത്. ഇതിൽ അപ്പർ സെൽസ് മീൻസ് ഈ ഒരു ഇങ്ങനെയൊരു സെല്ലുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുക ഒന്ന് മേലെയും ഒന്ന് താഴെയും എന്നുള്ളൊരു രീതിയിലായിരിക്കും ഡിവിഷൻ നടക്കുക. അതിൽ അപ്പർ സെല്ല് എന്തായിട്ട് മാറും, ഹെയറിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പർ സെല്ല് വരിക. താഴെയുള്ള ലോവർ സെല്ല് അതിൻ്റെ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ബ്രാഞ്ചസിന് മീൻസ് ഗീവ് റൈസ് ടു നോർമൽ വെജിറ്റേറ്റീവ് സെൽസ്. ഒരു ബ്രാഞ്ചിലെ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ നോർമൽ മീൻസ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുക ഇങ്ങനെ ഇവിടെ ഈ ഒരു സെല്ല് അയ്യോ സോറി ഈ ഒരു സെല്ല് കട്ട് ഓഫ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പം അതിൻ്റെ അപ്പർ പോർഷൻ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്, ആ ഹെയറിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി. ടിപ്പിലേക്ക് വരുമ്പോൾ ഹെയർ പോലെയാണല്ലോ, അപ്പോൾ ആ ഹെയറിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും. ലോവർ പോർഷൻ എന്ന് പറയുന്നത് ആ ബ്രാഞ്ചിൻ്റെ ഒരു പുതിയ സെല്ലായിട്ടും ആഡ് ഓൺ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിന് നമ്മൾ ആദ്യം തന്നെ ഇത് തുടങ്ങിയ സമയത്ത് പറഞ്ഞ മറ്റൊരു ടേമാണ്, ഇതിൽ ഗ്രോത്ത് എങ്ങനെയാണ്, ഡിഫ്യൂസാണ്. ഡിഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിക്ചർ കണ്ടോ, ഡിഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൽ വാളിൻ്റെ ഒന്നുകൂടി സെൽ വാൾ വീതി വെച്ചിട്ട് ഗ്രോത്ത് നടത്തുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഗ്രോത്തിൻ്റെ കേസിൽ നമ്മൾ പറയണം പ്രോസ്റ്റേറ്റ് സാധാ അപ്പിക്കൽ ഗ്രോത്ത് ടിപ്പിൽ വന്നിട്ടുള്ള ഗ്രോത്താണ് നടത്തുന്നത്. എറക്റ്റിലേക്ക് വരുമ്പോൾ ഡിഫ്യൂസ് ഇൻറ്റർകാലറി ട്രൈക്കോതാലിക്. ട്രൈക്കോതാലിക്ക് നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതാൻ മറക്കരുത്. അപ്പം അപ്പിക്കൽ ഗ്രോത്തിനെ പറ്റി പറയാം. ഇൻറ്റർകാലറി ഗ്രോത്ത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും, നമുക്ക് അപ്പിക്കലും ഇൻറ്റർകാലറിയും ലാറ്ററലും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിൽ അപ്പിക്കലും ഇൻറ്റർകാലറിയും നമ്മളിവിടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് പരിചയം ഇല്ലാത്ത ഒന്നാണ് ട്രൈക്കോതാലിക്. ട്രൈക്കോതാലിക്കിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, ആ ഒരു ബേസിൽ ടെർമിനൽ ഹെയറിലാണ് ഗ്രോത്ത് നടക്കുന്നത്. അത് രണ്ട് സെൽസായിട്ട് വരും, മേലത്തെ സെല്ല് ഹെയർ ലെങ്ത്തിനും താഴത്തെ സെല്ല് എന്താ പറയുക ഒരു ഒരു ബ്രാഞ്ചിലെ നോർമൽ വെജിറ്റേറ്റീവ് സെല്ലായിട്ട് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഗ്രോത്തിന് നോക്കുമ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ ഉള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബോഡി സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് നിർത്തുന്നത്. ഇനി ഇതിൻ്റെ റീപ്രൊഡക്ഷനും കൂടി പറഞ്ഞു കഴിയുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുന്നത്. പക്ഷേ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ച് നിർത്തുകയാണ്. റീപ്രൊഡക്ഷൻ ഉടനെ തന്നെ ഇടും, എക്സാമാണ് എനിക്കറിയാം, ഞാൻ പെട്ടെന്ന് തന്നെ ഇടും. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും ടേംസോ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ മെയിൽ ഐ ഡിയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, എന്തായാലും ക്ലിയർ ചെയ്ത് തരാം. പിന്നെന്താ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ബൈ.